ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഥാനനിർണയം അഥവാ റാങ്കിങ്ങിനെ പറ്റിയാണ്. ഇത് വരുന്നത് മാനസിക ശേഷി വിലയിരുത്തുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ സിലബസിൽ, ആ ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സ്ഥാനനിർണയം അഥവാ റാങ്കിങ്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിരുന്നു, ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ, ക്ലോക്ക്, അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ഥാനനിർണയം അഥവാ റാങ്കിങ് ആണ്. അപ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് ഫയലിലാണെങ്കിലും എല്ലായിടത്തും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇക്വേഷൻസ് ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് സംഭവം എന്താണ്, അതായത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും, എത്ര വളച്ച് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇക്വേഷൻസും ട്രിക്സും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിട്ട് പോവാം. പ്രോബ്ലം വെച്ചായിട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു വരിയിൽ ഗീതു മുന്നിൽ നിന്ന് 11-ാമതും പിന്നിൽ നിന്ന് 6-ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഒരു വരിയിൽ ഗീതു മുന്നിൽ നിന്ന് 11-ാമത്, അതാണ് ഇവിടെ 11th എന്ന് എഴുതിയേക്കുന്നത് റെഡിൽ. പിറകിൽ നിന്ന് 6-ാമത്തൊന്നും എഴുതിയേക്കണം, അതാണ് ഇവിടെ 6th എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം മുന്നിൽ നിന്ന് 11, അതായത് 11 പേരുണ്ട്, പിന്നിലത്തെ പൊസിഷൻ ഏതാണ്? 6th. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആളുകളുടെ എണ്ണം എത്രയായിരിക്കും? 5 അല്ലേ. അപ്പോൾ 11 + 5 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ആകെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 + 5 = 16. ഒന്നുകൂടി പറയാം, ഗീതു മുന്നിൽ നിന്ന് 11-ാമത്, പിറകിൽ നിന്ന് 6-ാമത്. ഈ 11-ും 6-ും സെയിം പൊസിഷനാണ്. അപ്പോൾ 11 + 5 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 16. ഇനി ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇത് 11 എന്ന് പറയുന്നത് എം, 6 എന്ന് പറയുന്നത് എൻ, അങ്ങനെ വരുമ്പോൾ m + n - 1 അങ്ങനെയൊക്കെ ഇക്വേഷൻ ഉണ്ട്. പക്ഷെ ഒരു ഇക്വേഷൻ്റെ കാര്യമില്ല, ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും, നമുക്കത് ഉറപ്പിക്കാനും പറ്റും കേട്ടോ ആൻസർ. ഇനി അടുത്തതിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 60 പേരുള്ള ക്ലാസ്സിൽ മനുവിൻ്റെ റാങ്ക് 35-ാണ്. അപ്പോൾ മുന്നിൽ നിന്ന് 35-ാണ് റാങ്ക്. എന്നാൽ അവസാനത്തെ റാങ്കിൽ നിന്ന് മനുവിൻ്റെ റാങ്ക് എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഇവിടെ ടോട്ടൽ ആളുകളുടെ എണ്ണം നമുക്ക് 60-ാന്ന് തന്നിട്ടുണ്ട്. കൂടാതെ മുന്നിൽ നിന്ന് 35-ാമതാണ് മനു. മനുവിൻ്റെ റാങ്ക് 35th പൊസിഷനാണ്, 35-ാമത്തെ ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിറകിൽ നിന്ന് മനുവിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഈ പിറകിലുള്ള ആളുകളുടെ എണ്ണം എങ്ങനെ കിട്ടും? 60 - 35 ചെയ്ത് കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം കിട്ടി, +1 ചെയ്യുമ്പോൾ നമുക്ക് മനുവിൻ്റെ പൊസിഷനും കിട്ടി. വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ഈ പുറകിലുള്ള ആളുകളുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് 60 - 35 ചെയ്ത് കഴിയുമ്പോൾ ഈ പുറകിലുള്ള ആളുകളുടെ എണ്ണം കിട്ടി, +1 കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മനുവിൻ്റെ പൊസിഷനും കിട്ടും. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. 60 - 35 + 1 = 26. അതായത് പുറകിൽ നിന്നും 26-ാമത്തെ പൊസിഷനാണ് മനുവിൻ്റെ റാങ്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ വീണ മുൻപിൽ നിന്ന് 6-ാമതും ഗീതു പിറകിൽ നിന്ന് 4-ാമത്തെ ആളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടുപേരുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ആരുടെയാണ്? 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ വീണ മുൻപിൽ നിന്ന് 6-ാമതും ഗീതു പിറകിൽ നിന്ന് 4-ാമതും ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ 6 + നമുക്കറിയാൻ പാടാത്ത ഈ വാല്യു, അതായത് എക്സ് ആക്കി എടുക്കാം. 6 + x + 4 = എന്താണ്? ആകെ കുട്ടികളുടെ എണ്ണം 40. അപ്പം നമുക്ക് ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 40 - 6 + 4 ചെയ്താൽ മതിയല്ലോ. 40 - 6 + 4 ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. അതാണ് ഇവിടെ ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം. വളരെ സിമ്പിളാണോ? ഇനി അടുത്തതിലേക്ക് പോവാം. ഒരു വരിയിൽ അമൃതയുടെ സ്ഥാനം ഇടത്തുനിന്ന് 8-ാമതും വലത്തുനിന്ന് രേഷ്മയുടെ സ്ഥാനം 17-ാമതുമാണ്. അപ്പം എങ്ങനെയാണ്? അമൃതയുടെ സ്ഥാനം ഇടത്തുനിന്ന് 8-ാമത്, രേഷ്മയുടെ സ്ഥാനമോ വലത്തുനിന്ന് 17-ാമതുമാണ്. അവർ പരസ്പര സ്ഥാനം മാറി. അപ്പം രേഷ്മ ഇപ്പം എവിടെയായി? അമൃതയുടെ പൊസിഷൻ, അതായത് ഇടത്തുനിന്ന് 8-ാമതായി. അമൃതയോ വലത്തുനിന്ന് 17-ാമതുമായി. കൂടാതെ ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അമൃതയുടെ സ്ഥാനം ഇടത്തുനിന്ന് 14-ാമതായി.
എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇച്ചിരി വളച്ചാൽ ചോദിച്ചേക്കണം, നമുക്ക് ഒന്നോടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു വരിയിൽ അമൃതയുടെ സ്ഥാനം ഇടത്ത് നിന്ന് എട്ടാമതാകുന്നു. ഫസ്റ്റ് കണ്ടീഷൻ, ഇടത്ത് നിന്ന് എട്ടാമത്. ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. അറിയട്ടില്ല, അമൃത എയ്ത്ത് പൊസിഷൻ. ആ സമയത്ത് തന്നെ വലത്ത് നിന്ന് രേഷ്മയുടെ സ്ഥാനം എത്രയായിരുന്നു? 17th പൊസിഷൻ. ഇവർ പരസ്പരം സ്ഥാനം മാറി. അതാണ് രേഷ്മ ഇപ്പൊ എട്ടാമത്തെ പൊസിഷനായി, ഇടത്ത് നിന്ന് എട്ടാമത്തെ പൊസിഷനായി, അമൃത വലത്ത് നിന്ന് 17th പൊസിഷനായി. ഈ സെക്കൻഡ് കണ്ടീഷൻ തന്നെ അമൃത ഇടത്ത് നിന്ന് 14th എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ആൻസർ വളരെ എളുപ്പമായി. അമൃതയുടെ സ്ഥാനം ഇടത്ത് നിന്ന് 14th. ഇവിടെ റിമൈനിങ് എത്ര പേരുണ്ട്? 16 പേര്. വലത്ത് നിന്ന് അമൃതയുടെ സ്ഥാനം 17. അപ്പൊ റിമൈനിങ് ആൾക്കാർ 16. ഇടത്ത് നിന്ന് 14 എന്നും പറഞ്ഞു. അപ്പൊ 14 + 16 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി 30. വളരെ സിമ്പിളാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ 7 ശേഷം 4 വരികയും എന്നാൽ 7 മുൻപ് 8 ഇല്ലാത്തതുമായ എത്ര സംഖ്യയുണ്ട്? രണ്ട് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 7 ശേഷം 4 വരികയും എന്നാൽ 7 മുൻപ് 8 ഇല്ലാത്തതുമായ എത്ര സംഖ്യകളുണ്ട്? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ സംഖ്യ ഏതാണ്? 7. 7 എടുത്തു. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? 7 ശേഷം 4 വരണം. കണ്ടീഷൻ ഫസ്റ്റ് ഒന്നാമത്തെ തന്നെ ശരിയാവുന്നില്ല. അപ്പൊ ഈ 7 വേണ്ട. സെക്കൻഡ് 7, രണ്ടാമത്തെ 7 എടുത്തു. ഈ 7 എങ്ങനെയാണ്? 7 ശേഷം 4 വന്നു. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയി. സെക്കൻഡ് കണ്ടീഷൻ എങ്ങനെയാണ്? 7 മുൻപ് 8 ഇല്ലാത്തത്. അപ്പൊ 9 വന്നേക്കണം. അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഒരു 7 നമുക്ക് കിട്ടി. ഇനി അടുത്ത 7 പോകുന്നു. ഈ 7 ശേഷം 4 വന്നിട്ടുണ്ടോ? ഇല്ല, 5. അപ്പൊ ഈ 7 ഇല്ല. അടുത്ത 7 പോയി. 7 ശേഷം 4 വന്നിട്ടുണ്ട്, 7 മുൻപ് 8. അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഈ 7. ഇനി അടുത്ത 7 പോയി. 7 ശേഷം 4 വന്നിട്ടുണ്ട്, പക്ഷെ 7 മുൻപ് 8 ഇല്ലാത്തത് വേണം. പക്ഷെ 8 വന്നിട്ടുണ്ട്, അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അടുത്ത 7 എടുത്തു. 7 ശേഷം 4 വന്നിട്ടുണ്ട്, 7 മുമ്പ് 2, 8 അപ്പൊ കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ. 3 വന്നു. ലാസ്റ്റ് 7 എടുത്തു. 7 ശേഷം 4 വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ, ഫെയിലായിപ്പോയി. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എണ്ണമുണ്ട്? 3, 7. അപ്പൊ ആൻസർ 3. ഈ രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ PSC ഒരു പാറ്റേൺ ഒക്കെ മാറി വരുന്നതുകൊണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മൾ ആ എക്സാമിന്റെ സമയത്ത് വളരെ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഇതാവും. പക്ഷെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി എൻ്റെ വീഡിയോസ് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.